ഹായ് ഫ്രണ്ട്സ്, സാപ്പുണ്യ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് തിയേറ്റർ റിലീസ് ചെയ്തതും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പിന്നെ ഒ ടി ടി റിലീസ് ചെയ്തതുമായ ഒരു തെലുങ്ക് സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. സിനിമയുടെ പേര് മഹാസമുദ്രം എന്നാണ്. ഇപ്പോൾ ഈ സിനിമയുടെ ഡബ് തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സിൽ. ഓക്കെ, അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ആണ്. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ആമ്പ് ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി ഒന്ന് ഫോളോ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് അതിനോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് വരാം. സിദ്ധാർത്ഥ്, ശർവാനന്ദ്, അതിഥി റാവു ഹൈദരി, അനു ഇമ്മാനുവൽ, ജഗപതി ബാബു എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് മഹാസമുദ്രം. ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. തെലുങ്കാണ് ഈ സിനിമയുടെ ഒറിജിനൽ. അപ്പോൾ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ് ഇപ്പോൾ ഞാൻ അവിടെ കണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമയുടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ സിനിമയുടെ പ്ലോട്ട് ഒന്ന് വശിച്ച് നോക്കാം. രണ്ട് കൂട്ടുകാർ, അവരത്രയും അത്ര അടുത്ത കൂട്ടുകാരായി, അത്രയും തിക്ക് കൂട്ടുകാരായിരിക്കും, അത്രയും തിക്ക് ഫ്രണ്ട്സായിരിക്കും. അപ്പോൾ അതിലൊരാൾക്ക് ഒരു തെറ്റ് പറ്റുന്നതും ആ തെറ്റ് കൊണ്ട് അയാൾക്ക് നാട് വിടേണ്ടി വരുന്നതും അതിനുശേഷം ഈ നാട്ടിലുള്ള കൂട്ടുകാരന് സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നാട് വിട്ടുപോയ കൂട്ടുകാരൻ തിരിച്ചു വരുമോ, തിരിച്ചു വന്നെങ്കിൽ തന്നെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. എന്തായാലും ഇതിൽ കൂടുതലൊന്നും ഞാൻ സിനിമയെക്കുറിച്ച് പറയുന്നില്ല. പറഞ്ഞാൽ എന്തായാലും സിനിമ കാണേണ്ട ആവശ്യം ഉണ്ടാകില്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും പിന്നെ ഈ സിനിമ കാണേണ്ട ആവശ്യം ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് വച്ച് നോക്കാം. നമുക്ക് ആദ്യം തന്നെ പോസിറ്റീവ് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയിലെ എല്ലാവരുടെയും പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സിനിമയിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് ജഗപതി ബാബുവിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. സാധാരണയുള്ള സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം എന്ന് പറയാൻ കുഴപ്പമില്ലാത്ത അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ബാക്കിയുള്ള എല്ലാവരും, എല്ലാ കഥാപാത്രങ്ങളും അവർക്ക് കിട്ടിയ റോളുകൾ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളാണ്. എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സോങ് ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, ക്യാമറ വർക്ക് ആയിക്കോട്ടെ, എല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ഓക്കെ ഫീലായിരുന്നു എല്ലാത്തിനും, വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ സ്റ്റോറി തന്നെയായിരുന്നു. ക്ലീഷെ, അതുവരെ കണ്ട് മടുത്ത ഒരുപാട് കഥകൾ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ട് മടുത്ത ക്ലീഷെ സ്റ്റോറി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. അത് തന്നെ അത് നെഗറ്റീവായാൽ മതി, പിന്നെ സിനിമ നമുക്ക് കാണാൻ ഒരു എന്താ പറയുക, ഒരു കുറച്ച് സ്ഥലങ്ങളിൽ ലേഖമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സിനിമ ഒരു എന്താ പറയുക, ഏത് തരം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു വെച്ചാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് കാണാൻ, വെറുതെ ടൈം പോക്കാൻ വേണ്ടിയിട്ട് കാണാവുന്നൊരു സിനിമ, അത്രയേ ഉള്ളൂ ഈ സിനിമ. അത്രയും എനിക്ക് ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ആ സിനിമ ഒരു ബിലോ ആവറേജ് അനുഭവമായിരുന്നു. ഞാൻ ഈ സിനിമ റിവ്യൂ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ കണ്ടതുകൊണ്ട് എന്തായാലും റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പലരും ചോദിച്ചിരുന്നു മഹാസമുദ്രത്തിൻ്റെ റിവ്യൂ ചെയ്യാൻ ചെയ്യുമ്പോൾ പലരും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അരണ്മന 3 റിവ്യൂ ചെയ്യാൻ പറയുന്നുണ്ട് പലരും. അത് ഞാൻ കണ്ടിട്ടില്ല, ഇപ്പം കാണണം. പിന്നെ C5 അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പല്ലവി ബേക്കർ അങ്ങനെ ഒരു സിനിമയുടെ കാര്യം ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കാണുന്നത് കണ്ടു. ഏതാ സിനിമ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഒന്ന് പോയി കാണണം. അത് എവിടെയാണ് കിട്ടുക എന്നുള്ളത് ഒന്ന് തപ്പി നോക്കണം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ റിവ്യൂ ചെയ്യണമെന്നുണ്ട്, അപ്പോൾ ആ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സിനിമ, അതായത് മഹാസമുദ്രം എന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.